ഗുജറാത്ത് ടൈറ്റൻസും ഒപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അഹമ്മദാബാദിൽ ഏറ്റുമുട്ടിയപ്പോൾ 34 റൺസിനാണ് നമ്മുടെ ഡിഫെൻഡിങ് ചാമ്പ്യന്മാരുള്ള ഗുജറാത്ത് ടൈറ്റൻസ് വിജയം പിടിച്ചെടുത്തത്. ഈ ഒരു വിജയത്തോടുകൂടി തങ്ങളുടെ പ്ലേ ഓഫ് രണ്ടാമത്തെ സീസണും തുടർച്ചയുള്ള രണ്ടാം സീസണും ഉറപ്പിക്കാൻ നമ്മുടെ ജി ടി എ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ ഒരു മത്സരം പരാജയപ്പെട്ട ശേഷം നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓൾറെഡി അവർ ഈ ഒരു ടൂർണമെന്റ് പുറത്തായി കഴിഞ്ഞിരുന്നു. അവരുടെ നായകനുള്ള 7 മാർക്കും പ്രതികരിച്ച് ഇപ്രകാരമായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പകുതി സമയത്തോളം ഈ ഒരു മത്സരത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇന്നിംഗ്സ് അവസാന ഘട്ടം വരെ മത്സരം ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു. എന്നാൽ പവർ പ്ലേയിൽ ഞങ്ങളുടെ 4 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. നല്ല രീതിയിൽ ഒരു സ്വിങ് ആദ്യ ഇന്നിങ്സിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഒപ്പം തന്നെ എത്തരത്തിലാണ് ബോൾ ചെയ്യേണ്ടതെന്ന് അവസാന നിമിഷത്തിൽ നമ്മുടെ ഭുവനേശ്വർ കുമാർ വ്യക്തമാക്കി തന്നിരുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് ആ ഒരു ബോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നത് വളരെയധികം അത്യാവശ്യമായിരുന്നു. അത് ഭുവനേശ്വർ കുമാറിനും ടി നടരാജനും നല്ല രീതിയിൽ വഹിക്കുകയും ചെയ്തു. ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഹെൻറിച്ച് ക്ലാസ്സിന് നല്ലൊരു പവറുണ്ട്. ആ ഒരു തൻ്റെ കഴിവ് അവൻ വെളിയിലാക്കുകയും ചെയ്തു. മികച്ച ടൈമിങ്ങിൽ അവൻ ബാറ്റ് വീശി. എന്നാൽ ക്ലാസ്സിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റാർക്കും തന്നെ ആ രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്യാനോ മികച്ച പ്രകടനം പുറത്തെടുക്കാനോ കഴിഞ്ഞില്ല. എന്താണെങ്കിലും ഞങ്ങളുടെ അഭിമാനത്തിന് വേണ്ടിയും പ്രതീക്ഷകൾക്കും മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇനിയും ഈ ഒരു ടൂർണമെൻറ്റിലെ പോരാട്ടം തുടരുന്നതായിരിക്കും. ഇനി വരുന്ന മത്സരങ്ങളിൽ കൂടുതലായിട്ടും യുവതാരങ്ങൾക്ക് അവസരങ്ങൾ നൽകാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുക. എന്താണെങ്കിലും ഞങ്ങളുടെ ബോളർമാർ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ജോലി കൈകാര്യം ചെയ്തെങ്കിലും എന്നാൽ ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രി ഞങ്ങളേതായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടുള്ള അഹമ്മദാബാദിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം തന്നെ ബോൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അവരുടെ ആ ഒരു തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ അക്കൗണ്ട് തുറക്കുന്നതിന് മുന്നേ തന്നെ ആദ്യ വിക്കറ്റ് വീഴ്ത്തി ഈ ഒരു മത്സരത്തിൽ ഒരു പ്രകമ്പനം സൃഷ്ടിക്കാൻ SRJ കഴിയുകയും ചെയ്തു. എന്നാൽ രണ്ടാം വിക്കറ്റിൽ യുവതാരമായ ശുഭ്മൻ ഗില്ലിനൊപ്പം സായിക് സുദർശൻ കൂടി ചേർന്നതോടുകൂടി അവിടെ മികച്ചൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യപ്പെടുകയായിരുന്നു. ഇരുവരും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ 147 റൺസോളം ടീം ടോട്ടൽ എത്തിക്കുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ ജി ടി ക്ക് അനുകൂലമായിരുന്നു എന്നതിൽ സംശയമൊന്നും തന്നെയില്ല. എന്നാൽ ഈ പാർട്ണർഷിപ്പ് ബ്രേക്ക് ആയതോടുകൂടി കാര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. പിന്നീട് ക്രീസിലേക്ക് എത്തിയ ജി ടിയുടെ ഒരു ബാറ്റർമാർക്ക് പോലും ക്രീസിൽ നിലയുറപ്പിക്കാൻ സാധിക്കാതെ വന്നു. അതോടുകൂടി ഒരു ഘട്ടത്തിൽ 200 ഒരു വമ്പൻ ടോട്ടലിലേക്ക് പോകുമെന്ന് തോന്നിച്ച ജി ടിയുടെ ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 188 ഒതുങ്ങിയായിരുന്നു. അവിടെ എടുത്തു പറയുന്നത് 58 പന്തിൽ 101 റൺസ് അടിച്ചുകൂട്ടി അവരുടെ ഓപ്പണറായുള്ള ശുഭ്മൻ ഗില്ലിൻ്റെ പ്രകടനവും ഒപ്പം തന്നെ 36 പന്തിൽ 47 റൺസ് അടിച്ചുകൂട്ടി മികച്ച കോൺട്രിബ്യൂഷൻ നൽകിയ സായ് സുദർശൻ്റെ പ്രകടനവുമാണ്. ഇരുവരെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റാർക്കും തന്നെ രണ്ടക്കം കടക്കാൻ പോലും ജി ടി നിരയിൽ സാധിച്ചില്ല. എന്താണെങ്കിലും ഈ നിശ്ചിത 20 ഓവറിൽ 9 ക്രിക്കറ്റിൽ 188 എന്ന് പറയുന്ന ഒരു ടോട്ടലിലേക്ക് ടൈറ്റൻസ് ഒതുങ്ങിയപ്പോൾ അതിൽ പ്രധാന ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ സൺറൈസേഴ്സിൻ്റെ ബോളറായുള്ള ഭുവനേശ്വർ കുമാറിനാണ്. 4 ഓവറിൽ 30 റൺസ് മാത്രം വഴിഞ്ഞുകൊണ്ട് 5 വിക്കറ്റ് വീഴ്ത്തിയ ഭുവി തങ്ങളുടെ IPL കരിയറിലെ 2nd 5 വിക്കറ്റ് നേട്ടമാണ് ഈ ഒരു മത്സരം സ്വന്തമാക്കിയത്. ഭുവനേശ്വർ കുമാറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫസൽ ഹഖ് ഫറൂഖി, ടി നടരാജൻ എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തിയും തങ്ങളുടെ മികവ് തെളിയിച്ചു. അതേസമയം മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഉരുള കുപ്പേയ് എന്ന രീതിയിലൊരു ബോളിംഗ് പ്രകടനമാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് പുറത്തെടുത്തത്. തുടർന്ന് തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ട സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി മധ്യനിരയിൽ പിടിച്ചിരുന്ന ഹെൻറിച്ച് ക്ലാസിന് മാത്രമാണ് അല്പമെങ്കിലും മികച്ച കോൺട്രിബ്യൂഷൻ തങ്ങളുടെ ടീം ടോട്ടലിലേക്ക് നൽകാനായിട്ട് കഴിഞ്ഞത്. ക്ലാസിന് 44 പന്തിൽ നിന്നും 64 റൺസ് അടിച്ചുകൂട്ടി. അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ടെയിലർമാരായിട്ട് എത്തിയ ബോളർമാരാണ് പിന്നീട് തങ്ങളുടെ ടീമിലേക്ക് മികച്ച കോൺട്രിബ്യൂഷൻ നൽകിയത്. ഭുവനേശ്വർ കുമാർ 26 പന്തിൽ നിന്നും 27 റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ മായങ്ക് മാർക്കണ്ടെ 9 പന്തിൽ നിന്ന് 18 റൺസ് എടുത്ത് പുറത്താവാൻ നിൽക്കുകയായിരുന്നു. എന്നാണെങ്കിലും ഇവരുടെ ബാറ്റിംഗ് മികവിൽ 20 ഓവറിൽ 9 വിക്കറ്റിൽ 154 റൺസ് അടിച്ചെടുക്കാനേ നമ്മുടെ SRJ കഴിഞ്ഞുള്ളൂ. അത് തന്നെ നിർണായകമായി മാറിയത് ജി ടിക്ക് വേണ്ടി 4 വിക്കറ്റ് പ്രകടനം പുറത്തിരുന്ന മുഹമ്മദ് ഷമിയുടെയും മോഹിത് ശർമ്മയുടെയും പെർഫോമൻസ് ആണ്. ഇരുവരെയും കൂടാതെ യാഷ് ദയാൽ 1 വിക്കറ്റും കരസ്ഥമാക്കിയിരുന്നു. ഇന്നത്തെ 4 വിക്കറ്റ് പ്രകടനത്തോടുകൂടി നിലവിൽ ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ പർപ്പിൾ ക്യാപ്പ് തന്റെ ടീംമേറ്റായ റഷിദ് ഖാന്റെ കയ്യിൽ നിന്നും കൈവശപ്പെടുത്താനായിട്ട് നമ്മുടെ മുഹമ്മദ് ഷമിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇരുവർക്കും 23 വിക്കറ്റുകളാണ് ഈ സീസണിൽ ഉള്ളതെങ്കിലും മികച്ച എക്കോണമി റേറ്റിന്റെ മികവിലാണ് മുഹമ്മദ് ഷമി ഇത്തവണത്തെ ആ ഒരു പർപ്പിൾ ക്യാപ്പ് ഈ മത്സരത്തോടെ തന്റെ കൈവശം എത്തിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും 34 റൺസിന്റെ ഒരു വിജയം ഗുജറാത്ത് ടൈറ്റൻസ് ഈ ഒരു മത്സരത്തിൽ പിടിച്ചെടുത്തപ്പോൾ അവർ ആ ഒരു പ്ലേ ഓഫ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഒരു മത്സരത്തിൽ നിർണായകമായ സെഞ്ചുറി നേടി 58 പന്തിൽ 101 റൺസ് അടിച്ചു കൂട്ടിയ നമ്മുടെ ജി ടി ഓപ്പണറുടെ ശുഭ്മൻ ഗിൽ ഈ ഒരു മത്സരത്തിന് താരമായിട്ട് മാറിയിരിക്കുന്നു. എന്താണെങ്കിലും പോയിന്റ് ടേബിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചില്ല. ഒന്നാം സ്ഥാനം നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് നിലനിർത്തിയിരിക്കുന്നു. 13 മത്സരങ്ങളും തങ്ങളുടെ 9ാമത്തെ വിജയം പിടിച്ചെടുത്ത് അവർ 18 പോയിന്റ്സും മികച്ച NRR ആ ഒരു ഒന്നാം സ്ഥാനം ഏറെക്കുറെ അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ SRJ ആവട്ടെ 12 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ തങ്ങളുടെ 8ാമത്തെ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 5 മത്സരങ്ങൾ തങ്ങളുടെ 3ാമത്തെ പരാജയം ഏറ്റുവാങ്ങിയ SRJ എന്താണെങ്കിലും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. എങ്കിലും ആ ഒരു 9ാം സ്ഥാനം കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു രീതിയിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഈ ഒരു സീസണിലെ പെർഫോമൻസ്, തുടർച്ചയായ 2ാം സീസണിലും അവർ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ഇവരെ കൂടാതെ ഇനി വരാൻ പോകുന്ന ഏത് 3 ടീമുകളായിരിക്കും ആ ഒരു പ്ലേ ഓഫിലേക്ക് കടന്നുകൂടുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അക്കാര്യം കൂടി പരിഗണിക്കുന്നു. വിശ്വസിക്കുന്നു. മറ്റു വിളിക്കണം. അതുവരെ ഗുഡ് ബൈ.